മാളികപ്പുറം 100 കോടി ക്ലബിൽ നിന്ന് ഉണ്ണി മുകുന്ദൻ വിശ്വസിക്കാതെ സോഷ്യൽ മീഡിയ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് കൂടി പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മാളികപ്പുറം 100 കോടി ക്ലബിൽ നിന്ന് ഉണ്ണി മുകുന്ദൻ വിശ്വസിക്കാതെ സോഷ്യൽ മീഡിയ. തള്ളാണെന്ന് ട്രോളുകൾ. 40 ദിവസങ്ങൾ കൊണ്ട് മാളികപ്പുറം 100 കോടി ക്ലബിൽ കയറിയെന്നാണ് ഉണ്ണി മുകുന്ദൻ അവകാശപ്പെടുന്നത്. ചിത്രത്തിന്റെ പോസ്റ്ററും 100 കോടി എന്നുള്ള വലിയ അക്ഷരങ്ങളിൽ എഴുതിയ, പകരം വെക്കാനില്ലാത്ത ചരിത്ര വിജയമെന്ന് കൂടിയ, റണ്ണിംഗ് സക്സസ്ഫുള്ളി എന്നെഴുതിയ പോസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആവുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അത് നല്ല രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഈ വർഷത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാളികപ്പുറം എന്ന ചിത്രം. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് ചിത്രം. സ്വാമി അയ്യപ്പന്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്നാണ് ഉറപ്പ്. എന്നാൽ സ്വാമി അയ്യപ്പൻ എന്നതിനേക്കാൾ ഉപരി തത്വമസി എന്നുള്ള കാഴ്ചപ്പാടാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഏത് വ്യക്തിക്കും ആസ്വദിക്കാവുന്ന മികച്ച ഒരു എന്റർടൈനർ ആയിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. സംവിധായകന്റെ മികച്ച കൈയടക്കം ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരക്കഥയുടെ വളരെയധികം തുലാമാലകൾ ഉണ്ടെങ്കിൽ കൂടി അതിലെല്ലാം തന്നെ മനോഹരമായിരിക്കുന്നത് കൈയടക്കത്തോടുകൂടിയ സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. തിയേറ്ററുകളിൽ വിജയകരമായി മാളികപ്പുറം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. 40 ദിവസങ്ങൾ കൊണ്ട് മാളികപ്പുറം 100 കോടി ക്ലബിൽ കയറിയെന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം ഇക്കാര്യങ്ങൾ അറിയിച്ചത്. വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി ആയെന്ന് ഉണ്ണി മുകുന്ദൻ അറിയിച്ചു. എന്നാൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. കേരളത്തിൽ നിന്നുള്ള കളക്ഷൻ ട്രാക്കഡ് കണക്കുകൾ നിരത്തിയാണ് 100 കോടി കളക്ഷൻ വാർത്തയ്ക്കെതിരെ ട്രോളുകളും വിമർശനങ്ങളും എങ്ങുന്നതും പുറപ്പെട്ടത്. ഒരാഴ്ച മുമ്പാണ് ചിത്രം 50 കോടി ക്ലബിൽ കയറിയതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടത്. എന്നാൽ പിന്നീട് ഒരാഴ്ച കൊണ്ട് അതേ 50 കോടി നേടി 100 കോടിയിലെത്തിയെന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് കമന്റുകളിൽ ഭൂരിഭാഗവും. December 30 ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. മാളികപ്പുറത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾ റിലീസ് ചെയ്തത് January 26. എന്നിട്ടും ചിത്രം 100 കോടി കളക്ട് ചെയ്തു എന്നുള്ള അവകാശവാദം എങ്ങനെ ശരിയാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ വ്യക്തമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ചിത്രത്തിന് ആളുണ്ട് താനും. ഒരു കാര്യം ഉറപ്പിക്കാം, 100 കോടി നേടിയോ ഇല്ലയോ എന്നുള്ളതല്ല, മികച്ച ഒരു എന്റർടൈനർ തന്നെയാണ് ഈ ചിത്രം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചിത്രം 100 കോടി കളക്ഷൻ നേടിയോ, അതോ 100 കോടി എന്നുള്ളത് വെറും തള്ളാണോ? ഏതായാലും സോഷ്യൽ മീഡിയ ഇപ്പോൾ നിന്ന് കത്തുകയാണ് ഈ ട്രോളുകളുമായി. രസകരമായിട്ടുള്ള ട്രോളുകളാണ് ചിത്രത്തിന്റെ ഈ ഒരു പോസ്റ്ററിന് പിന്നാലെ വരുന്നത്. ഏതായാലും ചിത്രം 100 കോടി കളക്ഷൻ നേടിയെടുത്തേക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ് മലയാളത്തിൽ, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ 40 ദിനം കൊണ്ട് അത് നേടി എന്ന് പറയുമ്പോൾ അല്പം അതിശയോക്തി ഇല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാത്തക്ക കാര്യങ്ങളുണ്ട് താനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.